നമസ്കാരം. നാഗാരാധനയുടെ ചരിത്രം തിരഞ്ഞാൽ എത്തി നിൽക്കുക നൂറ്റാണ്ടുകൾക്ക് പിന്നിലായിരിക്കും. പ്രകൃതിയെയും പ്രകൃതി ശക്തികളെയും മനുഷ്യൻ ദൈവമാക്കി ആരാധിക്കുവാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ നാഗങ്ങളെയും ദൈവമായി കണക്കാക്കിയിരുന്നു. പുള്ളുവൻ പാട്ടും സർപ്പക്കാവും സർപ്പ ആരാധനകളും നാഗപൂജകളും ഒക്കെ ഒരു കാലത്ത് വിശ്വാസത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു. കാലം മുന്നോട്ട് പോയപ്പോൾ ഇവയിൽ പലതിനും മങ്ങലേറ്റിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് മാറ്റങ്ങളൊന്നുമില്ല. അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മുടെ നാട്ടിലെ നാഗക്ഷേത്രങ്ങൾ. വെട്ടിക്കാട് ക്ഷേത്രവും പാമ്പുമേക്കാട്ട് മനയും മണ്ണാറശാലയും ഒക്കെ കേരളത്തിലെ നാഗ ആരാധനയുടെ ചരിത്രം പറയുമ്പോൾ കർണാടകയും പറയുവാനുണ്ട് മറ്റൊരു കഥ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാഗപ്രതിമ സ്ഥിതി ചെയ്യുന്ന ബാംഗ്ലൂർ മുക്തി നാഗക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നോക്കാം. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ നാഗക്ഷേത്രമാണ് ബാംഗ്ലൂരിലെ മുക്തി നാഗക്ഷേത്രം. ഒറ്റക്കല്ലിൽ തീർത്തിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നാഗപ്രതിമയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. മൈസൂർ റോഡിൽ രാമോഹള്ളിക്ക് സമീപമാണ് മുക്തി നാഗക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കെങ്കേരിയിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടേക്ക്. മുക്തി നാഗക്ഷേത്രത്തിൻ്റെ പഴയ കഥകൾ തിരഞ്ഞു പോകുന്നത് രസകരമായ ഒരനുഭവമായിരിക്കും. ഇപ്പോഴുള്ള ക്ഷേത്രം സ്ഥാപിക്കുന്നതിന് മുന്നേ, അതായത് ഏതാണ്ട് 2 നൂറ്റാണ്ടുകൾക്ക് മുൻപേ, ഇവിടെ താമസിച്ചിരുന്ന ആളുകൾ നാഗത്തെയാണ് പൂജിച്ചിരുന്നത് അത്രേ. ഗൊല്ല വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു അവർ. ജുൻപ ഹൈലു എന്ന് ഈ പ്രദേശം അറിയപ്പെട്ടപ്പോൾ ജുഞ്ചപ്പ എന്നായിരുന്നു ഇവിടുത്തെ നാഗദൈവത്തെ വിളിച്ചിരുന്നത്. ആ നാഗത്തെ അവർ തങ്ങളുടെ സംരക്ഷകനായാണ് കണ്ടിരുന്നത്. ഇവിടുത്തെ വിശ്വാസങ്ങൾക്കും മറ്റും 200-ൽ അധികം വർഷത്തെ പഴക്കമുണ്ടെങ്കിലും ഇന്ന് കാണുന്ന ക്ഷേത്രം താരതമ്യേന പുതിയതാണ്. മുൻപ് പറഞ്ഞതുപോലെ ഒറ്റക്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന നാഗപ്രതിമയാണ് ഇവിടുത്തെ ആകർഷണം. 36 ടൺ ഭാരവും 16 അടി ഉയരവുമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഈ നാഗപ്രതിമയ്ക്കുള്ളത്. വിചിത്രമായ നിർമ്മിതികൾ കൊണ്ടും പ്രതിഷ്ഠകൾ കൊണ്ടും പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. ഒട്ടേറെ പ്രതിഷ്ഠകൾ ക്ഷേത്രത്തിനുള്ളിൽ കാണാം. രേണുകയല്ലമ്മ, ആദിമുക്ത നാഗ, പട്ടാളമ്മ, നരസിംഹമൂർത്തി, സിദ്ധിവിനായക തുടങ്ങിയവരുടെ പ്രതിഷ്ഠകൾ കൂടാതെ ചെറിയ 107 നാഗപ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. പ്രധാന ക്ഷേത്രത്തെ ചുറ്റി വേറെയും 4 ക്ഷേത്രങ്ങൾ കാണാം. നരസിംഹസ്വാമി, ശിവൻ, സിദ്ധിവിനായകൻ, നീലാംബിക എന്നിവർക്കാണ് ഈ ക്ഷേത്രങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നും കൊങ്കേരിയിലെത്തിയാൽ എളുപ്പത്തിൽ ക്ഷേത്രത്തിലെത്താം. ഇവിടെ നിന്നും കുംബോൾഗോഡ് അല്ലെങ്കിൽ രാമോഹള്ളിക്ക് പോകുന്ന ബസ്സിൽ കയറിയാൽ ക്ഷേത്രത്തിലെത്താം. ബസ് നമ്പർ 401 KB ആണെങ്കിൽ ക്ഷേത്രത്തിന് മുന്നിൽ ഇറങ്ങാം, അല്ലെങ്കിൽ RR ഡെന്റൽ കോളേജിൽ ഇറങ്ങി ഓട്ടോയ്ക്കും ക്ഷേത്രത്തിലെത്താം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.